ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണ് നിങ്ങൾ ഇപ്പൊ ഇത്രേ ഇവിടെ സംസാരിച്ചത്. എനിക്ക് അത് നല്ല അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്. എന്റെ മനസ്സിൽ തോന്നിയത് ഇപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്നത് പറയാൻ പറ്റില്ല. എനിക്ക് ഇല്ല ഒരുമിച്ച് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ അത് ഞാൻ നാദിര എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ നാദിരയുടെ അടുത്ത് സോറി പറഞ്ഞു. നാദിരയ്ക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കമ്പാരിസണിൽ വിഷമമായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നാദിര എൻ്റെ മനസ്സിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ സോറി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയൊരു സംഭവമാണ്, സോൾവ് ആയതാണ്. ഞാനല്ല അങ്ങോട്ട് പോയത്, പുള്ളിക്കാർ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞതാ, ഞാൻ അത് കേട്ടടാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എവറി ഹ്യൂമൻ ഐ മീൻ ഷീ ഈസ് ആസ് പവർഫുൾ ആസ് എവരിബഡി ഈസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാര് പറഞ്ഞത് എനിക്ക് ഈ സംബന്ധിച്ചോളം മിസ് കേരള എന്നും ഒരു കാര്യമല്ല. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ഒച്ചടിപ്പിച്ച് എന്റെ ഇമോഷൻസ് ഔട്ട് ആക്കരുത്. ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന ടാസ്ക് അവനവന്റെ കഴിവ് ഉപയോഗിച്ച് പെർഫോം ചെയ്യുക, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് ബിഗ് ബോസ് എന്ന ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മേഖലകളിൽ അച്ചീവ് ചെയ്ത് സ്വയം വിശ്വസിക്കുക. ഞാൻ നാളെ എപ്പോഴെങ്കിലും ഇതിന്റെ മുഖത്ത് നോക്കിയിട്ട് ബുഷു ഒന്നും ഒരു വേണ്ടയല്ല എന്ന് ബുഷുവിനെ കുറിച്ച് ബുഷുവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നെങ്കിൽ എന്റെ വിഡ്ഢിതരമായിട്ട് പുറത്തുള്ള ആൾക്കാർ കാണും. അതുകൊണ്ട് നാദിറ ഒരിക്കലും അങ്ങനെ പറയതായിരുന്നു. അല്ല ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു. ഇനി പരമാവധി ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുക. നാദിറയുടെ അപ്രീസിയേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ താരതമ്യപ്പെടുത്തി കൊടുക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നമ്മൾ ഗെയിമിനെ ഇവാലുവേറ്റ് ചെയ്ത രീതി, ഇപ്പൊ ലച്ചു നന്നായി പെർഫോം ചെയ്തു, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത രീതി ശരിയായില്ല. കാരണം എന്താന്ന് പറഞ്ഞുതരാം, റഹ്മാനായിട്ടാണ് പെർഫോം ചെയ്യാൻ പറഞ്ഞത്, റഹ്മാൻ അല്ലേ. അപ്പൊ ഈ ബിഗ് ബോസ് തന്ന ടാസ്ക് ഒരു ക്യാരക്ടർ ടാസ്ക് ആണ്, അല്ലെങ്കിൽ ശോഭയ്ക്ക് വന്ന് നിന്ന് ഷീലയുടെ ഡാൻസ് കളിച്ചാൽ പോരെ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ, ഒരു ക്യാരക്ടർ ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ അത് അല്ല, അതുകൊണ്ടാ ചേട്ടാ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് ഓരോരുത്തർക്കും. അല്ല ഞാൻ ഒരു അല്ല കണ്ടുപിടി ഞാൻ കണ്ടുപിടി പറഞ്ഞു. അതായത് നമുക്ക് പറ്റുന്നതും പറ്റാത്തതും ഒക്കെ വരും. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല, നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞല്ല. ചിലത് എനിക്ക് ചെയ്യാൻ പറ്റും, ചിലത് ഷോ സ്ട്രഗിൾ തുടക്കത്തിലെ സ്ട്രഗിളായി പോയ കാര്യം. ഷോഭയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നോണ്ടാ കൊച്ചുങ്ങനി അല്ല സോറി ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഭാഗ്യം പോലെ ചില ക്യാരക്ടേഴ്സ് കിട്ടും, ചിലർക്ക് അത് കിട്ടാതെ വരും. അപ്പൊ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. യെസ്, നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് വിടുക. നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് ഒരാളെ മോശക്കാരിയാക്കിയോ ഒരാളെ മികച്ചവരാക്കിയോ സംസാരിക്കാതെ ഇടവരുത്താതിരിക്കുക. എല്ലാവരെയും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ലച്ചുവിന്റെ പെർഫോമൻസ് മോശമെന്നല്ല മോളെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു ലേഡി ഓറിയന്റഡ് പെർഫോമൻസ് അല്ല അതെന്താ ഞാൻ പറഞ്ഞത്. ഓരോരുത്തരുടെ ക്യാരക്ടർ പുറത്ത് വന്നില്ലേ, ക്യാരക്ടർ എന്താ സ്റ്റാൻഡേർഡ് എന്താന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി. വീട്